ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഡൽഹി ഡൈനാമോസ് വേഴ്സസ് എഫ് സി പൂനെ സിറ്റി മത്സരം സമനിലയിൽ അവസാനിച്ചു. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കുകയുണ്ടായി. ഡൽഹി ഡൈനാമോസിന് ഒരുപാട് ചാൻസുകൾ ലഭിച്ചെങ്കിലും അത് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. 43-ാം മിനിറ്റിൽ റാണി ഗരാമി എന്ന് പറയുന്ന ഇന്ത്യൻ താരത്തിന്റെ ലോങ് റേഞ്ച് വെട്ടിക്കെട്ട് ഗോളുമായി ഡൽഹി ആദ്യ ലീഡ് ഉയർത്തി. ISL ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ലോങ് റേഞ്ചർ ഗോൾ തന്നെയായിരുന്നു റാണി ഗരാമിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. ഡൽഹി ഡൈനാമോസിന്റെ ഗോൾ കീപ്പറെ പൂനെ സിറ്റിയുടെ താരങ്ങൾ ഒരുപാട് തവണ പരീക്ഷിച്ചു. രണ്ടാം പകുതിയിലും ഇരു ടീമുകളും ഒരുപാട് തവണ പരിശ്രമിച്ചെങ്കിലും ഗോളുകൾ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. കഴിഞ്ഞ സൂപ്പർ കപ്പിൽ മാർസലീനോ എന്ന് പറയുന്ന പൂനെയുടെ മികച്ച താരത്തിന് റെഡ് കാർഡ് ലഭിച്ചതാണ് പൂനെ സിറ്റിക്ക് ഇത്രയധികം പ്രഷർ വരാനുള്ള കാരണം. ആദിൽ ഖാൻ ഒരുപാട് അവസരങ്ങൾ കാഴ്ചവെച്ചെങ്കിലും അതെല്ലാം തട്ടിത്തെറിച്ചുപോയി. 87-ാം മിനിറ്റിൽ ഡീഗോ കാർലോസ് എന്ന് പറയുന്ന താരത്തിന്റെ ഒരു ട്രിക്കി ഗോളിലൂടെ പൂനെ സിറ്റി സമനില പിടിച്ചു. ഈ സമനിലയോടുകൂടി ഡൽഹി 6-ാം സ്ഥാനത്തും പൂനെ 7-ാം സ്ഥാനത്തും തുടർന്നു. ഇതോടുകൂടി ISL എല്ലാ ടീമിന്റെയും ആദ്യ മത്സരങ്ങൾ അവസാനിച്ചു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റൊരു ന്യൂസുമായി മറ്റൊരു പറയുമായിക്കോട്ടെ.